ഇത്തവണത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചിരിക്കുകയാണ് ശ്രീതു. ശ്രീതു, നന്ദന, ജിൻഡോ എന്നിവരടങ്ങിയ ക്യാപ്റ്റൻസി ടാസ്കിൽ ശ്രീതുവാണ് വിജയിച്ചത്. പന്തെറിയുന്ന ടാസ്കാണെങ്കിലും വളരെ പ്രയാസം നിറഞ്ഞ ടാസ്കായിരുന്നു ഇത്തവണ ഇവർക്ക് കിട്ടിയത്. 10 ബോളോളം ശ്രീതു എറിഞ്ഞു വീഴ്ത്തി. ഗബ്രിയായിരുന്നു ശ്രീതുവിനെ സഹായിക്കാനായി എത്തിയത്. ശ്രീതുവിന്റെ ക്യാപ്റ്റൻസി കാണാൻ ഹൗസിലുള്ളവരെ പോലെ തന്നെ ആകാംക്ഷയാണ് പ്രേക്ഷകർക്കും. കാരണം ഇതുവരെ ശ്രീതുവിന് അങ്ങനൊരു അവസരം ലഭിച്ചിട്ടില്ല. ഒരു തവണ കിച്ചൺ ക്യാപ്റ്റൻ ആയതല്ലാതെ മറ്റൊരു പദവിയും അലങ്കരിക്കാൻ ശ്രീതുവിന് അവസരം ലഭിച്ചിട്ടില്ല. കിട്ടിയിരുന്ന കിച്ചൺ ക്യാപ്റ്റൻസി ഗംഭീരമായി തന്നെ ശ്രീതു ചെയ്തിരുന്നു. ഇതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്കെല്ലാം ശ്രീതു ക്യാപ്റ്റനാവുന്നതിനോട് 100% യോജിപ്പാണ്. ഇത്രയും വാശിയോടെ ഞാൻ വേറൊരു ടാസ്ക് കളിച്ചിട്ടില്ലെന്നാണ് ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞപ്പോൾ ഗബ്രി പറഞ്ഞത്. ഗബ്രിയുടെ വാശിക്ക് കാരണം മറ്റൊന്നാണ്, ജാസ്മിനോടുള്ള പ്രതികാരം. കഴിഞ്ഞ ദിവസം നടന്ന സ്പോൺസേർഡ് ടാസ്കിൽ ജാസ്മിൻ മറ്റുള്ളവരുടെ എല്ലാം പേര് വിളിച്ചതിന് ശേഷമാണ് ഗബ്രിയുടെ പേര് വിളിച്ചത് എന്ന കാരണമാണ് ജാസ്മിനോടുള്ള ഗബ്രിയുടെ വാശിക്ക് പിന്നിൽ. ജിൻഡോ തന്നെ തുടർന്നും ക്യാപ്റ്റനാവാതിരുന്നതിൽ ഹൗസിലുള്ള പലർക്കും ആശ്വാസമുണ്ട്. ഏറ്റവും കൂടുതൽ ആശ്വാസം നോറയ്ക്കാണ്. വീണ്ടും ജിൻഡോ ക്യാപ്റ്റൻ ആവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് പൂജ പറയുന്നത്.